നമസ്കാരം. ശാസ്ത്രലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു കൂട്ടം പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുന്ന രാജ്യമാണ് ചൈന. കൃത്രിമചന്ദ്രനും നക്ഷത്രങ്ങളും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും യാത്ര തുടങ്ങി നിരവധി ദൗത്യങ്ങൾക്ക് വേണ്ടുവോളം പണം ചിലവിടുന്നവരാണ് ചൈന. ഇപ്പോഴത്തെ കൃത്രിമ സൂര്യന്റെ പരീക്ഷണങ്ങൾക്ക് പിന്നാലെയാണ് ചൈനീസ് ഗവേഷകർ. യഥാർത്ഥ സൂര്യനേക്കാൾ പത്തിരട്ടി ചൂടുള്ള കൃത്രിമ സൂര്യന്റെ പരീക്ഷണങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് കൃത്രിമ സൂര്യനെ ഉപയോഗിച്ച് ചൈന മറ്റൊരു റെക്കോർഡ് നേട്ടവും കൈവരിച്ചു. ചൈനയുടെ കൃത്രിമ സൂര്യന്റെ ഏറ്റവും പുതിയ പരീക്ഷണത്തിൽ 70 ദശലക്ഷം ഡിഗ്രിയിൽ 17.36 മിനിറ്റ് ജ്വലിച്ചു എന്നാണ് റിപ്പോർട്ട്. യഥാർത്ഥ സൂര്യനേക്കാൾ 5 ഇരട്ടി ചൂടിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരീക്ഷണത്തിൽ കൃത്രിമ സൂര്യൻ പ്രവർത്തിച്ചിരുന്നത്. അണുസംയോജനത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്താൻ യന്ത്രം സഹായിക്കുമെന്നാണ് ഈ പരീക്ഷണത്തിലൂടെ ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. ഇത് സൂര്യനുള്ളിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതിപ്രവർത്തനങ്ങളെ അനുകരിച്ചുകൊണ്ട് പരിധിയില്ലാത്ത ഊർജം കൃത്രിമമായി സൃഷ്ടിക്കാൻ മനുഷ്യനെ സഹായിക്കും. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷണത്തിൽ കൃത്രിമ സൂര്യനെ 70 ദശലക്ഷം ഡിഗ്രിയിൽ 1056 സെക്കൻഡ് അല്ലെങ്കിൽ 17 മിനിറ്റ് 36 സെക്കൻഡ് വരെ പ്രവർത്തിപ്പിക്കാൻ ഗവേഷകർക്ക് കഴിഞ്ഞുവെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. യഥാർത്ഥ സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ 8 ഇരട്ടി ഊഷ്മാവ് സൃഷ്ടിക്കാൻ കൃത്രിമ സൂര്യന് കഴിയുമെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിരുന്നു. ഇത് 10 ഇരട്ടിയായി ഉയർത്താൻ സാധിക്കുമെന്നാണ് ഗവേഷകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അന്ന് 120 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് 110 സെക്കൻഡ് നേരത്തേക്കാണ് റിയാക്ടറിൽ സൃഷ്ടിക്കാനായത്. ഇത് യഥാർത്ഥ സൂര്യന്റെ ഊഷ്മാവ് 15 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് മാത്രമാണെന്ന് ഓർക്കുക. ഹരിത ഇന്ധനങ്ങളിലൂടെ ഊർജം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയെന്ന ലക്ഷ്യത്തിന് കൂടുതൽ വേഗം പകർന്നതാണ് ചൈനയുടെ പുതിയ കൃത്രിമ സൂര്യൻ. യഥാർത്ഥ സൂര്യനേക്കാൾ 10 ഇരട്ടി വരെ ഊഷ്മാവ് പുറത്തുവിടാൻ ശേഷിയുണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചൈനയുടെ സ്വന്തം സൂര്യന്. HL2M Tokamak എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചൈനീസ് സൂര്യനിൽ നിന്നും 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് പുറത്തേക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. ഇതിന്റെ പരീക്ഷണങ്ങളും വൈകാതെ നടന്നേക്കും. ചൈനീസ് നാഷണൽ ന്യൂക്ലിയർ കോർപ്പറേഷനാണ് ഈ കൃത്രിമ സൂര്യനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹൈഡ്രജനും ഡ്യൂട്ടീരിയവും ഉപയോഗിച്ച് സൂര്യനിൽ എങ്ങനെയാണോ ചൂടുണ്ടാകുന്നത് അതിന് സമാനമായ പ്രവർത്തനമാണ് ഈ ചൈനീസ് സൂര്യനിലും നടക്കുന്നത്. എന്നാൽ യഥാർത്ഥ സൂര്യന്റെ ഊഷ്മാവ് 15 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ചൈനയ്ക്ക് മാത്രമല്ല സ്വന്തമായി ഇത്തരം കൃത്രിമ സൂര്യന്മാരുള്ളത്. നിയന്ത്രിതമായ അളവിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് ഹരിത ഊർജം നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് പല രാജ്യങ്ങളും സമാനമായ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെക്കൻ ഫ്രാൻസിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയുടെ ഭാഗമായും ഇത്തരമൊരു പരീക്ഷണശാല നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയും 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് വരെ ഊഷ്മാവ് ഉയർത്താനാകും. ITER ൽ അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, റഷ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ചൈനയും സഹകരിക്കുന്നുണ്ട്. ചൈനയുടെ HL2M ITERനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ ചൈനീസ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.